പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സെക്കൻഡ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ അറബിക്ക്, പ്ലസ് ടു അറബിക്ക് മോഡൽ എക്സാമിനേഷൻ 2024 ഫെബ്രുവരി, അതിൻ്റെ ചോദ്യപേപ്പറും ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ കീയുമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. മക്കളെ, ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒപ്പം തന്നെ ഇത് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അറബിക് എജു വെബ് എന്ന പേരിലൊരു ആപ്ലിക്കേഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പഠന കാര്യങ്ങൾക്ക് വേണ്ട നോട്ട്സും മറ്റ് കാര്യങ്ങളെല്ലാം അതിൽ ലഭ്യമാണ്. ആ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, പിന്നെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ സെക്ഷൻ 12 10 ആൻസർ ചെയ്യാനായിരുന്നു. വഫിഖ് ബൈന ത്വാഇഫത്തൈൻ എന്നുള്ളതായിരുന്നു. എന്താണ് മാച്ച് ചെയ്യുക? ഇവിടെ എൻ കെ അഹമ്മദ് മൗലവി, എൻ കെ അഹമ്മദ് മൗലവി ആരാണ്? അദ്ദേഹത്തിൻ്റെ പദ്യമാണെന്ത് ഖൈറുള്ള. അപ്പം ഇതാണ് അതിലേക്ക് മാച്ച് ചെയ്യുക. പിന്നെ മുഹീദ്ദീൻ ആലുവായ്, അദ്ദേഹത്തിൻ്റെ ജനനസ്ഥലമാണ് വെളിയത്തുനാട്. ഹമ്മൂദ, അദ്ദേഹം ഷുർത്തിയിൽ മുറാർ ആക്കാൻ ആഗ്രഹിച്ചു. മാറൂഫ് ഹുസാഫി ആരാണ്? ഷാഇറുൻ ഇറാഖി, ഒരു ഇറാഖി കവിയാണ്. മഹ്മൂദ് തൈമൂർ, അദീബുൻ മിസ്രി, മിസർ സാഹിത്യകാരനാണ്. അപ്പം ഇങ്ങനെയാണത് മാച്ച് ചെയ്യേണ്ടിയിരുന്നത്. കല്ലൂർ എഴുതിയില്ലേ? ഓക്കെ. പിന്നെ രണ്ടാമത്തേതിൽ അക്മലുൽ ഫറാഖ് ബി കലിമത്തിൻ മുനാസിബ മിനൽ ഖൗസൈൻ, താഴെയുള്ളതിൽ ശരിയായത് എടുത്ത് എഴുതുക എന്നാണ്. ജലസൽ വാലിദു, ഉപ്പ ഇരുന്നു അല, അല അല വന്നു കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള വാക്കിൻ്റെ അവസാന തക്ഷത്തിന് കസർ ഉണ്ടാവണം. ഇവിടെ കസറുള്ള അക്ഷരം ഏതാണിതിൽ? അൽ കുർസിയെ, കുർസിയ, കുർസിയു, അൽ കുർസിയെ, ഇതാണ് ആൻസർ വരിക. ഓക്കെ അല്ലേ? അബുൽ യാസി റഹാല, ഒരു യാത്രക്കാരനാണ്. ഹിന്ദി, സൗദി, ഇറാഖി, അദ്ദേഹം ഒരു സൗദി യാത്രക്കാരനാണ്, ട്രാവലർ. അമീന ഹമ്മൂദ സായിഖു സയ്യാറ, താജറുൽ ഫവാഖ്, ഷുർത്തിയിൽ മുറൂർ, ആരാണ്? ഷുർത്തിയിൽ മുറൂറാണ് അല്ലേ. അൽ ലുഗത്തുൽ അറബിയ മിനൽ ലുഗാത്സ്, അറബി ഭാഷ ഏത് ഭാഷയിൽ പെട്ടതാണ്? മിനൽ ലുഗത്തി അസ്സാമിയ അല്ലേ, സാം ഭാഷകളിൽ പെട്ടതാണ്. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, ഇന്ന വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ശേഷമുള്ള വാക്കിൻ്റെ അവസാന സെഷത്തിന് ഫതഹും, അതായത് അതിൻ്റെ ഇസ്മിന് ഫതഹും, ഖബർ ഖബറായ വാക്കിന് ലമ്മോ ലമ്മു തൻവീനോ ആയിരിക്കും. ഇവിടെ ലമ്മു തൻവീനുള്ളതുണ്ട് അല്ലേ, ഗഫൂറിൻ, അതാണ് ശരി. ഓക്കെ. നാമോ വല തസ്തൈഖലു മൻലൂമിൻ, നാമോ വല തസ്തൈഖൽ എഴുതിയത് ആരാണ്? കത്തബഹു, അത് എഴുതിയത് മാറൂഫ് റുസാഫി ആണ്. ഖറജൽ വലതു വിലൽ മദ്രസ, കുട്ടി മദ്രസയിലേക്ക് പോയി. ബാക്കിറുൻ, ബാക്കിരിൻ, ബാക്കിറൻ അല്ലെ, നേരത്തെയായ നിലയിൽ. ഹാല്, ഹാലിൻ്റെ പ്രത്യേകത അതിൻ്റെ അവസാന തക്ഷരത്തിന് ഫതഹ് തൻവീൻ ഉണ്ടാകും. പഠിച്ചല്ലേ? ഓക്കെ. ഇനി അടുത്തതിൽ 13 to 18 വരെയുള്ളതിൽ 5 ലാഹിലുൽ അഅ്വാം വക്തുബഹ ലഫ്ളൻ കമാ ഫിൽ മിസാൽ, താഴെയുള്ള വർഷങ്ങൾ അറബിയിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. 1925 എങ്ങനെ പറയും? അൽഫുൻ വ തിസ്രാമിയത്തിൻ വ ഹംസുൻ വ ഇഷ്റൂന മീലാദിയ, അതിൻ്റെ മെത്തേഡ് എങ്ങനെയാണ്? ആദ്യം 1000 പറയുക, പിന്നെ 900, അതായത് തിസ്രമിയ, പിന്നെ എന്താണ്, പിന്നെ 25 പറയണം, ഹംസ് പിന്നെ 20 പറയണം, ഇഷ്റു, അങ്ങനെയാണ് എൻ്റെ മെത്തേഡ്. അപ്പോൾ ഇവിടെ അൽഫും വ തിസ്രമിയ, പിന്നെ ആദ്യം 7 പറയണം, പിന്നെ 1 പറയണം. അപ്പൊ അൽഫും വ തിസ്രമിയ വ വാഹിദുൻ 50 വ ഹംസൂൻ, അപ്പൊ അൽഫും വ തിസ്രമിയ വ വാഹിദും വ ഹംസൂന മീലാദിയ, അങ്ങനെയാണ് വരിക. ഇതോ ഹിജിരിയ, അൽഫും വ തിസ്രമിയ അല്ല, പിന്നെ അർബൗമിയ, അൽഫും വ അർബൗമിയ വ ഹംസും വ അർബൗന ഹിജിരിയ, ഹായാണ് ഹിജിരിയ. 2024 എങ്ങനെ പറയും? അൽഫൈൻ, അൽഫൈൻ വ അർബൗം വ അൽഫൈൻ, ഇങ്ങനെ പറയും അൽഫൈനി, 2000 വ അർബൗം വ ഇശ്റൂന മീലാദിയ, അങ്ങനെയാണ് കേട്ടോ അത് പറയുക, മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി
14 ലാഹിദുൽ ഇബാറ വാജിബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയ, താഴെയുള്ള പാരഗ്രാഫ് ശ്രദ്ധിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാണ്. അല്ല, സെന്റൻസ് അയ്യുഹൽ ഇബാറ ഐനൽ മഫർ വൽ ബഹറു മിൻ വറായികും വൽ അദു അമാമകും, എവിടെ ഓടി രക്ഷപ്പെടാനാണ്? കടൽ നിങ്ങളുടെ പിറകിൽ, ശത്രുക്കൾ നിങ്ങളുടെ മുമ്പിൽ. ദ മൻ ഖാല ഹാദിഹിൽ ഇബാറ, ആരാണ് ഈ ഇബാറത്ത് പറഞ്ഞത്? നിങ്ങൾക്ക് അറിയാലോ, ത്വാരിഖ് ബിൻ സിയാദ്, നമ്മുടെ പാഠത്തിലെ അല്ലെ ത്വാരിഖ് ബിൻ സിയാദ് ആരോട് പറഞ്ഞതാണ്? ലി അസ്ഹാബിഹി, തന്റെ അനിത്. അപ്പൊ ഖാല ത്വാരിഖ് ബിൻ സിയാദ് ഹാദിഹിൽ കലാം ലി അസ്ഹാബിഹി, എപ്പോ? ബഅദമാ അഹറക സുഫുനുൽ ലതി റക്കിബഹാ ഹുവ വസാഹിബുഹു, അദ്ദേഹവും അദ്ദേഹത്തിന്റെ ആളുകളും കേറിയ കപ്പൽ കത്തിച്ചു കളഞ്ഞപ്പോ അല്ലെ. അപ്പൊ ഇതാണ് അങ്ങനെ അതിന്റെ ഉത്തരമായി ചെയ്യേണ്ടത്. പിന്നെ 15 ലിമൻ ഖാലമാണ് ലിയ സഹാബി, തന്റെ സഹ പ്രവർത്തകരോട്. ലാഹിദുൽ അബിയാത്തിൽ ആത്തിയ വഫിഖ് ബൈനഹ വ ബൈന മഅാനിഹ, താഴെ കുറെ ബൈത്തുകൾ കൊടുത്തിട്ടുണ്ട്, അതിന്റെ മഅാനി താഴെ കൊടുത്തിട്ടുണ്ട്, അതിനനുയോജ്യമായി ചേർക്കണം. ഫീക സുറൂക അന്നമാ ഹിയ കിസ്വ മിൻ സുന്ദുസിൻ ഖുദ്രിൻ കുസിയത് തജമ്മുല, നിന്നിൽ ഒരുപാട് കൃഷികളുണ്ട്, അതൊരു വസ്ത്രം പോലെയുണ്ട്. എങ്ങനെയല്ല, പച്ചപ്പട്ടുപോൽ. അത് കുസീത്തി തജമ്മുല, വളരെ ഭംഗിയായി നിന്നെ ധരിപ്പിച്ചിട്ടുണ്ട്. ഇതിനനുയോജ്യമായത് ഏതതില് അല്ലേ, ഏതാണ്? സുറു കേരള ജമീല കലിബാസിൻ ഖുദർ, പച്ച വസ്ത്രം പോലെ കേരളത്തിലെ കൃഷികൾ വളരെ മനോഹരമാണ് എന്നതാണ്. ഇതാണ് ഉത്തരം. പിന്നെ വത്തസബ്ബത്തൂഫി ജഹ്ലിക്കും, നിങ്ങൾ നിങ്ങളുടെ അന്ധക്കേടിൽ ഉറച്ചു നിന്നോ. ഫഷറു അൻ തതഅല്ലമൂ, നാശം അതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം എന്നാണ്. എന്താണ് അൽ ബഖാഉ ഫിൽ ജഹാല ഖൈറും വത്തഅല്ലമു ഷർ, അത് കളിയാക്കുകയാണ്. ഫഷറു അൻ തതഅല്ലമു, നിങ്ങൾ പഠിക്കുന്നതാണ് നിങ്ങൾക്ക് ഷെറു എന്ന് പറഞ്ഞ് അവരെ മോശമാക്കുകയാണ്. അത് പഠിക്കുന്നത് നല്ലതല്ലേ ശരിക്ക്. അപ്പൊ അതിൽ പെടുക ഏതാണ്? ഫൽ ബഖാഉ ഫിൽ ജഹാല ഖൈറും വത്തഅല്ലമു ഷറു എന്നാണ്. വബിഹൽ ഉമ്മു തഗന്നത് വബിഹൽ വാലിദു ഫാഹ, ആ ഭാഷ കൊണ്ടാണ് എൻ്റെ ഉമ്മ പാടിയത് അല്ലേ. അതേതാണ് ജീമ വരിക? കലാമുൽ വാലിദി വ ഇൻഷാദുൽ വാലിദത്തി കാന ഫി ഹാദിഹി ലുഗ, എൻ്റെ ഉപ്പയുടെയും എൻ്റെ ഉമ്മയുടെ പാട്ടും എൻ്റെ ഉപ്പയുടെ വാക്കും ഈ ഭാഷയിലായിരുന്നു എന്നാണ്. മനസ്സിലായോ? ഇനി 16 ലാഹിദുൽ ജുമല വ മയ്യിസ് മിൻഹാൽ ഫഇല വൽ ഫാഇല വൽ മഫൂൽ, താഴെയുള്ള സെന്റൻസുകളിൽ ഫഇല ഫാഇല മഫൂൽ തിരിക്കാനാണ്. അപ്പൊ ഇതില് ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ടോ? അക്കലത്തിൽ ഉമ്മു അത്വആം, അതില് ഫഇല അക്കലത്തിയാണ്, ഫാഇൽ ഉമ്മാണ്, ത്വആം ഇതാണ്. അപ്പൊ ഫഇല ഇതിൽ അർസലൽ വാലിദു റിസാലത്തൻ എന്നുള്ളത് അർസല ഫഇല, വാലിദ് ഫാഇല്, റിസാലത്ത് മഫൂൽ. അൻസലല്ലാഹുൽ മതർ, അൻസല ഫഇല, അല്ലാഹു ഫാഇൽ, മതർ മഫൂൽ. വളരെ സിമ്പിളാണ്. ഓക്കെ, പിന്നെ അവിടെ കൂടിയുണ്ട് ഫതഹൽ ഖാദിമു വൽ ബാബ, അതെങ്ങനെ വരും? ഫതഹ ഫഇല, ഖാദിമു ഫാഇൽ, ബാബ് മഫൂൽ. ഫായിലിന്റെ അവസാനത്തെ അക്ഷരത്തിന് എപ്പോഴും ലമ്മായിരിക്കും, മഫൂലിന്റെ അവസാനത്തെ അക്ഷരം എപ്പോഴും ഫതഹ ആയിരിക്കും. പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. 17 ഉക്തുബ് സലാസം മിനൽ അമാക്കിൻ സിയാഹിയ ഫി കേരള കമാഫിൽ മിസാൽ, കേരളത്തിലെ 3 ടൂറിസ്റ്റ് പ്ലേസുകൾ ഒന്ന് ഇവിടെ മൂന്നാറ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേറെ അത് പറയാൻ പറ്റിയ സദ്ദു മലമ്പുഴ, സദ്ദ് മലമ്പുഴ ഡാം, പിന്നെ ഷാത്തി ഉ കോഴിക്കോട്, ഷാത്തി ഉ ആലപ്പുഴ, എന്ത് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പൊ അതങ്ങനെ മൂന്നെണ്ണം നൽകാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ അമാക്കിനും സിയാഹകളും അവിടെ കൊടുക്കാം. 18 ലാഹിദുൽ ജുമല വക്തഷിഫ് മിൻഹ അർക്കാന തഷ്ബീഹ് വക്കമ്മിൽ ഫറാഖ ഫിൽ ജദ്വൽ, ഈ സെന്റൻസുകൾ വായിച്ചതിൽ അർക്കാന തഷ്ബീഹ്, തഷ്ബീഹിന്റെ ഘടകങ്ങൾ എഴുതാനാണ്. ഹുലുക്കു ജാസിം കൽമാ ഇഫി സഫ, അപ്പൊ അതില് എന്താണ് ഹുലുക്കു ജാസിം എന്നുള്ളത്? മുഷബ്ബഹാണ്, മുഷബ്ബഹു ബിഹി ആരാണ്? മാ ആണ്, മാ. പിന്നെ അദാത്തു തഷ്ബീഹ് കായാണ്, അദാത്തു തഷ്ബീഹ് കായാണ്. സഫ എന്താണ്? വജുഹുഷബ്, ഇവിടെ എഴുതണം, ഇവിടെ കാ വന്നിട്ടുണ്ട്. പിന്നെ അന്നാസു കസ്നാനിൽ മുഷ്ത്, അന്നാസ് എന്നുള്ളത് മുഷബ്ബഹ് ക മുഷബ് എന്താണ് അദാത്തു തഷ്ബീഹ്,
അസ്നാന് മുഷബ്ബഹു ബിഹി, അസ്നാനുൽ മുഷ്ത്, ഈ വാക്ക് മൊത്തമാണ് കേട്ടോ. എന്ത് മുഷബ്ബഹു ബിഹി, പിന്നെ അൽ ഇസ്തിവാ വജുഹു ശബഹ്, പിന്നെ അലിയും കൽ അസദി ഫി ഷജാ എന്നുള്ളവിടെ അലി മുഷബ്ബഹ് ക അദാതു തഷ്ബീഹ്, അസദ് മുഷബ്ബഹു ബിഹി, ഷജാ വജുഹു ശബഹ്. മനസ്സിലായോ? അങ്ങനെയാണ് എഴുതേണ്ടത്. പത്തൊമ്പതോ, ലാഹിദുൽ ജുമലല്ലാത്തിയ വക്തഷിഫ് മിൻഹ അള്ളമായിറുൽ മുൻഫസില കമാഫിൽ മിസാൽ. താഴെയുള്ള സെന്റൻസുകളിലെ ളമായിറുൽ മുൻഫസിൽ, ളമീർ മുൻഫസിൽ എഴുതാനാണ്, മാറ്റി എഴുതാനാണ് പറയുന്നത്. കുല്ലു ഷറാബിൻ അസ്കറ ഫഹുവ ഹറാം, ഇതിലെ ഹുവയാണെന്ത് മുൻഫസിൽ. ഉമ്മു സലമ ഹിയ നമൂദജൻ ലിഷയ ഹുവ ഹിയ, ഹിയാണ് ഇവിടെ വരിക. സാജിദും വ റാഷിദുൻ, സാജിദും റാഷിദും ഹുമാ സ്വദീഖാനി, ഇവിടെ ഹുമയാണ് വരിക കേട്ടോ. ഹൽ അന്തി വഹീദ, നീ ഒറ്റക്കാണോ, ഇതിലെ അന്തിയാണ് ളമീർ മുൻഫസിൽ. നഹുനു നദ്ഹബു ഇലൽ മദ്രസ, ഞങ്ങൾ സ്കൂളിലേക്ക് പോവുകയാണ്, ഇതിലെ നഹുനു ആണ് ഇവിടെ വരിക ഉത്തരം. അസ്വഹാബത്തുഹും യുളഹൂന ബി അൻഫുസിഹിം ലിദീനില്ല, അസ്വഹാബത്തുഹും സഹാബികൾ അവരാണ് ദീനിന് വേണ്ടി സ്വന്തമായി സമർപ്പിക്കുന്നത്, അപ്പൊ അതിലെ ഹും ആണ് ഉത്തരം. ഓക്കെ അല്ലേ, അതാണ് അതിന്റെ ഉത്തരമായത്. ഇരുപത്, അരിബ് ഹാദിഹിൽ ഫഖറ, ഈ സെന്റൻസ് എന്താണ് അരിബ് അറബിയിൽ കാക്കാൻ എങ്ങനെയാക്കും? മഹാത്മാഗാന്ധി വാസ് ബോൺ ഓൺ 22nd അറ്റ് പോർബന്ദർ ഇൻ ഗുജറാത്ത്. എങ്ങനെ പറയും? ഉലിദ മഹാത്മാഗാന്ധി ഫി ബോർബന്ദർ, അല്ലെങ്കിൽ ഉലിദ മഹാത്മാഗാന്ധി ഫി ബോർബന്ദർ മിൻ ഗുജറാത്ത് ബി അസാനി, ബി അസാനി ഒക്ടോബർ കേട്ടോ, ബി അസാനി ഒക്ടോബർ എന്നാണ് വരിക. ഹിസ് ഫുൾ നെയിം ഈസ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, ഇസ്മുഹു അൽ കാമിൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് എഴുതേണ്ടത്. ഹി ഈസ് നോൺ ആസ് ഫാദർ ഓഫ് നേഷൻ, ഹുവ യുഅറഫ് ബി അബിൽ വതൻ, ഹുവ യുഅറഫ് ബി അബിൽ വതൻ, യുഅറഫ്. ഹി വാസ് കിൽഡ് ഇൻ 31st January 1948. അന്നഹു ഖുത്തില, അന്നഹു ഖുത്തില ഫി അൽഹാദി വസ്സലാസീൻ മിൻ ജനുവരി സനത്ത അൽഫിൻ വതിസമിയത്തിൻ വസബഇൻ അല്ല വസമാനിൻ വർബഇൻ, അങ്ങനെയാണ് വരിക. ഓക്കെയാ? അന്നഹു ഖുത്തില എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കൊല്ലപ്പെട്ടു. 21, അഴുദ്ധ ഫഖറത്തൻ അഞ്ജമാലി തൊബിയത്തി കേരള അലാ ലൗ ഇൽ മന്ദൂം ഖൈറുള്ള, ഖൈറുള്ള എന്ന പദ്യത്തെ ആസ്പദമാക്കി കേരളത്തിന്റെ പ്രകൃതി ഭംഗിയെ കുറിച്ച് ഒരു പാരഗ്രാഫ് തയ്യാറാക്കുക. എങ്ങനെ തയ്യാറാക്കും? ഇവിടെ അതിന്റെ ഒരു മോഡൽ ഇതാണ്, നുഅയ്ദ് ഫഖറത്തൻ തൊബിയത്തി കേരള അലാ ജമീ ഖൈറുള്ള, ഖൈറുള്ള മന്ദൂമൻ കത്തബഹു ഷായിർ എൻ കെ അഹമ്മദ് മൗലവി, അഹമ്മദ് മൗലവി എഴുതിയ കവിതയാണ്. യസിഫ് ഷായിർ ഫീഹി ജമാൽ തൊബിയത്തി കേരള, കേരളത്തിന്റെ പ്രകൃതി ഭംഗിയെ കുറിച്ച് അദ്ദേഹം പറയുന്നു. വത്തസാമഹി വല്ലുഹുവത്തി ബൈന അഹ്ലിഹ, അവരുടെ ഇടയിൽ അവിടുത്തെ ആളുകൾക്കിടയിലുള്ള സാഹോദര്യവും അടുപ്പവും. കേരള വിരായത്തിൻ ജസ്ദാബാബി സവാഹിലും തൊവീല, കേരളം മനോഹരമായ ഒരു നാടാണ്, അതിലൊരുപാട് തീരങ്ങളുണ്ട്, മലനിരകളുണ്ട്, കാടുകളുണ്ട്, മരങ്ങളുണ്ട്, അതുപോലെ തണലുകൾ, നദികൾ, എങ്ങനെ ബിയാഹിൻ സായി ഫാഫി, നല്ല തെളിഞ്ഞ വെള്ളമുള്ള നദികൾ. ബൈനൽ ഹദായിഖ് വഹി അജ്മലുൽ മനാലിർ, മനോഹരമായ കാഴ്ചയാണ് അല്ലെ. യസിഫ് ഷായിർ വൽ മസാരിഉൽ ഖദറ ഫി കേരള, കേരളത്തിലെ എന്താണ് പച്ചപ്പ് നിറഞ്ഞ തോട്ടങ്ങളെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. കന്നഹാ സിയാബു സുന്ദുസിൻ ഖുദുർ, പച്ചപ്പട്ട് പോലെ. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ഒരു പാരഗ്രാഫ് നിങ്ങൾ തയ്യാറാക്കിയാൽ മതി കേട്ടോ. തയ്യാറാക്കിയിരുന്നെങ്കിൽ അതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. ഇനി ഇത് 22, തർജ്ജിമിലെ ലിഞ്ചിരീസിയ, ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ്. എങ്ങനെയാക്കും? ഹാദ അലി, ദിസ് ഈസ് അലി. ഹുവ സ്വദീഖി, ഹി ഈസ് മൈ ഫ്രണ്ട്. ലഹു അഖവാനി വ ഉഖ്തുൻ, ഹി ഹാസ് ടു ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ. അബൂഹു തൊബീബുൻ ഫി മുസ്തഷ്ഫൽ കറിയ,
His father is a doctor in the village hospital. Wa ummuhu mudarrisatun fil madrasati sanawiyyati al aliyya al hukumiyya. His mother is a teacher in the government higher secondary school. Enan wa hum yakhdumuna an-nasa fil mujtama, they serve people in the society. Anganeana veruka ketta 23. വജദത്ത് ഹമൂദ ഷുർത്തിയുൽ മുറീർ, നീ എന്താ ഷുർത്തിയുൽ മുറൂർ അതായത് ട്രാഫിക് പോലീസായ ഹമൂദിയെ കണ്ടുമുട്ടി, അവരുമായിട്ട് ഇന്റർവ്യൂ നടത്തുക, അവരോട് 6 questions ചോദിക്കണം. നിങ്ങൾ പഠിച്ചതാണ്, എന്നാലും ഒരു മോഡല് കാണിച്ചു തരാം. അവരോട് ചോദിക്കാവുന്ന ഐനബൈതുക്, നിങ്ങളുടെ വീട് എവിടെയാണ്, ഉദുക്കുറൻ ഏതാ ഉസ്രത്തിക്, നിങ്ങളുടെ വീട്ടിലാരൊക്കെയുണ്ട്, പിന്നെ ലിമ ഇഖ്തർത ഹാദിഹിൽ വലീഫ, ഈ ജോലി നിങ്ങൾ എന്തിനാണ് തിരഞ്ഞെടുത്ത്, ഫി ഐ മദ്രസത്തിൻ ദറസ, ഏത് സ്കൂളിലാണ് പഠിച്ചത്, കൈഫ കാന സഫറുക ഇലൽ മദ്രസ വൽ ബൈത്സ്, അതാണ് നിങ്ങളുടെ സ്കൂളിലേക്കും വീട്ടിലേക്കുമുള്ള എങ്ങനെയായിരുന്നു, മിൻ ഐന വൈത്ത നഫഖാത്ത് തഅലീം, പഠനത്തിന്റെ ചെലവ് എങ്ങനെയാണ് കണ്ടെത്തിയത്, മാഹിയ തജ്രിബതുക ബഅദമാ സിർത ഷുർത്തിയുൽ മുർ, ഷുർത്തിയുൽ മുർ ആയതിനു ശേഷം നിങ്ങളുടെ അനുഭവം എന്താണ്, ഹൽ ലഖീദ ദാലിക്കൽ ഗുലാമൽ ലദി സഖറ മിൻക ബഅദു, നിങ്ങളെ കളിയാക്കിയ കുട്ടിയെ പിന്നെ നിങ്ങൾ കണ്ടിരുന്നോ, മാഹിയ റിസാലത്തുക്കിൽ ജീൽ ജദീദ്, പുതിയ സമൂഹത്തോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്. അങ്ങനെ എഴുതാം, റെഡിയല്ലേ? ഇനി 24. അഇദ് ഖുതുബതൻ വജീസൻ ലിതഖദീമിഹ ഫി ഹഫ്ലത്തി മദ്രസത്തിക്, ഇതിന്റെ സ്കൂളിലെ ഒരു പരിപാടിയിൽ നടത്താൻ വേണ്ടി ഒരു പ്രസംഗം തയ്യാറാക്കുക, അനിൽ ലുഗത്തുൽ അറബി, അറബി ഭാഷയെക്കുറിച്ച് താഴെയുള്ള സൂചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ അറബി ഭാഷയെക്കുറിച്ചുള്ള പ്രസംഗമാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. പ്രസംഗത്തിന്റെ തുടക്കം എങ്ങനെയാണ് വരിക? ഇവിടെ ഞാൻ ഒരു മോഡൽ കാണിച്ചു തരാം, നോക്കൂ. അയ്യുഹൽ ഹഫ്ലുൽ കരീം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, അന മസ്റൂറുൻ ജിദ അലാ ഹാദിഹിൽ ഫുസൂലി ഹാദിഹിൽ ഫുർസതി ദഹബിയ ലിൽഖായ് ഖുതുബത്തിൻ ഹൗല അഹമ്മിയത്തുൽ ലുഗത്തുൽ അറബി, അറബി ഭാഷയെക്കുറിച്ച് പ്രസംഗിക്കാൻ ഇത് കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പൊ ഇതുവരെയെങ്കിലും എഴുതിയ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും അറബിയ വരെ. പിന്നെ അറബി ഭാഷയെ എന്താണ് കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുക. എന്താണ് അവൽ നുഖദ്യം ഷുക്രി വ തക്ദീർ ലിഹാദൽ ബലദ് തയ്യിബ് വലിക്കുല്ലി മൻ ബദലു ജുഹൂദഹും ലിനശ്രി ഹാദിഹിൽ ലുഗത്തുൽ മുബാറക, ഈ അറബി ഭാഷയുടെ പ്രചാരണത്തിന് വേണ്ടി തൻ്റെ സമയം ഒക്കെ ചെലവഴിച്ച ആളുകളെ നമ്മൾ ഓർക്കണം, അവരോട് എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. അന മുതാജ്ജവും ബിമാലിം തു അന്ന ഹാദിഹിൽ ലുഹ തുഖത്തറ സുഫി റൗലത്തിൽ അത്തുഫാലി വൽ മദാരിസ് വൽ കുല്ലിയാത്ത് വൽ ജാമിയാത്ത്, കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും കിൻഡർ ഗാർട്ടൺ വരെ അറബി പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ കുല്ലുലാൻ ആരിഫ് എന്ന താരിഫ് ലോകത്തിൽ അറബിയ ഫി കേരള എത്തിമു ബില്ല തദക്കുലിൽ മലിക് ശ്രീമൂലൻ തിരുനാൾ, ശ്രീമൂലൻ തിരുനാളിനെ ഓർക്കാതെ അറബി ഭാഷയുടെ ചരിത്രം നിവൃത്തിയാവില്ല. വക്കം മുതൽ കാവർ മൗലവി സി എച്ച് മുഹമ്മദ് കോയ, ഇവരെയൊക്കെ ഓർക്കണം. അതുകൊണ്ട് ഫർറജാവ് മിനൽ ഇഖ്വ ഇംതിഹാസു ഹാദിഹിൽ ഫുർസത്തി സമിയ ലിദിറാസതി ലുഗത്തുൽ അറബിയ, അതുകൊണ്ട് നിങ്ങൾ അറബി ഭാഷ പഠിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തണം. ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, അന്ന അബുവാബുൽ ആലം ഖദ് ഫുതിഹത് അമാമുക്കും ബി വളായിഫ് ഫി മുഖ്തലിഫിൽ മജാലത്ത്, വ്യത്യസ്ത മേഖലകളിൽ നിങ്ങളെ ജോലി കാത്തു കിടക്കുകയാണ്. അങ്ങനെ നിങ്ങൾ മുഅല്ലിമീൻ അധ്യാപകരാകാം, മുഹന്തിസീൻ എഞ്ചിനീയർമാരാകാം, ഡോക്ടർമാരാകാം. ഫൈദാക്കാന ഇണ്ടക്കും അൽ മലക്കത്ത് ഫിൽ ലോകത്തിൽ അറബിയ, അറബി ഭാഷയിൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഫൽ ഫുറസ് അമാമക്കും മഫ്തൂഹ, നിങ്ങൾക്കിടയിൽ ഒരുപാട് സാധ്യതകളുണ്ട് കേട്ടോ. അതിന്റെ അവസാനം വല്ലാഹു യഹ്ഫളക്കും വയറാക്കും എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. ഇതൊരു മോഡലാണ്, ഇതിലും ഭംഗിയായിട്ട് നിങ്ങളുടെ പാഠഭാഗത്തിൽ ലുഗത്തുള്ളാഹത്തിൽ പഠിച്ചില്ലേ, അതുപ്രകാരമുള്ള വാക്കുകളും സെന്റൻസുകളൊക്കെ എഴുതിയിട്ടും പ്രഭാഷണം പൂർത്തിയാക്കുക. എന്തായാലും പ്രഭാഷണ തുടക്കത്തിൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഈ ഹൗല വരെ എഴുതാം, പിന്നെ അറബി, പിന്നെ നിങ്ങൾക്ക് കിട്ടിയ വിഷയം എഴുതാം, പിന്നെ അറബി ഭാഷയെക്കുറിച്ച് പറയാം, അവസാനം ഇതും പറയാം. അങ്ങനെയാണ് പ്രഭാഷണം തയ്യാറാക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇനി 25. അക്മലുൽ ഫറാഖ്ബി അദവാത്തിൻ നവാസിബുൽ വൽ ജവാസിയും മിനൽ മുറബ്ബ, താഴെയുള്ള അദവാത്തിൻ നവാസിബും ജവാസിമും അനുയോജ്യമായ സ്ഥലത്ത് വെക്കുക എന്നാണ്. ഡാഷ് യഫൂസ, യഫൂസ എന്ന് വന്നിട്ടുണ്ട്, അപ്പൊ അവിടെ നസ്ബാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പൊ നസ്ബിന്റെ ഏതാ വരിക അതിൽ?
ലെൻ ആവില്ല, ലെൻ ഒരിക്കലുമില്ല. അപ്പൊ ലെൻ യഫൂസൽ കസ്ലാൻ, ഒരിക്കലും മടിയൻ ജയിക്കില്ല എന്നാണ്. ഉരീദു ഞാൻ, ഐ വോണ്ട് ഡാഷ് അഖ്റ അൽ ജരീദ, പത്രം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അൻ ഉരീദു അൻ അഖ്റ അൽ ജരീദ ഡാഷ് തദ്ഹബു ഇലൽ മദ്രസത്തി അദ്ഹബുമാക, നീ സ്കൂളിൽ പോവുകയാണെങ്കിൽ അദ്ഹബുമാക, ഞാനും നിന്റെ കൂടെ വരുന്നു. അപ്പൊ ഇൻ ആണ്, ഇൻ ഇൻ തദ്ഹബ് ഇലൽ മദ്രസത്തി അദ്ഹബുമാക, ഇൻ ആവില്ല, ഞാൻ വാജ്യവാസ്യമാണ്. ദഹലൽ ഗുലാമു അൽ മത്ജറ, കുട്ടി എന്താണ് അവിടെ കടയിൽ പ്രവേശിച്ചു, എന്തിനു വേണ്ടി? അലിയ എഷ്തരിയൽ ഖുദർ, പച്ചക്കറി വാങ്ങുന്നതിന് വേണ്ടി. അപ്പം കൈ എഷ്തരിയ, കൈ എഷ്തരിയ. അലിയവും ഇന്ന് എന്താണ്, ലം അദ്ഹബ്, ഞാൻ പോയിട്ടില്ല ഇലൽ മദ്രസ, ലം അദ്ഹബ് എന്ന പേര്. ദഹബത്തിൽ, ദഹബത്തിൽ ബിന്തു ഇല സൂഖ്, കുട്ടി സൂക്കിലേക്ക് പോയി. വലമ്മാ തർജ്, ഇതുവരെ മടങ്ങി വന്നിട്ടില്ല എന്നാണ്. ഓക്കെ, ലമ്മയാണ് ഇവിടെ വരിക. മനസ്സിലായോ? 26 ലാഹിദുൽ ഹിക്മ വ തസ്രീഹാത് ലാതിയ സുമ്മ ഇഖ്തർ മിൻഹാ മുനാസിബതൻ ഫിൽ മഅന, താഴെയുള്ള പ്രസ്താവനകൾ കണ്ടെത്തി, പ്രസ്താവനകൾ വായിച്ച് അതിനനുയോജ്യമായ എന്താണ് മഅന, എന്താണ് താഴെയുള്ള ഹിക്കമുകൾ നോക്കുക ആദ്യം, എന്നിട്ട് അതിനനുയോജ്യമായ പ്രസ്താവന കണ്ടെത്തുകയാണ് കേട്ടോ. അവിടെ ഹിക്കമുകൾ കൊടുത്തിട്ടുണ്ട്. അവ്വലുൽ ഗലബി ജുനൂൻ വാഹിറുഹു നദമ, പ്രാന്തിന്റെ തുടക്കം എന്താണ്, ദേഷ്യത്തിന്റെ തുടക്കം പ്രാന്താണ്, അവസാനം എന്താണ് ഖേദമാണ്. അതിനനുയോജ്യമായത് ഏതാ അതില്? അല്ലേ, അൽ ഗലബു യു അദി ഇലൽ നദം, ഇതാണ് വരിക. ഓക്കെ, അടുത്ത് ഖൈറുൽ ഉമൂരി ഔസതുഹ, കാര്യങ്ങളിൽ ഏറ്റവും നല്ലത് മധ്യമമാണ്, ഏതാ വരിക? അൽ അമ്രുൽ മുതവസ്സിത് അഹ്സൻ, മധ്യമമായ കാര്യമാണ് ഏറ്റവും നല്ലത്. പിന്നെ തദ്ബീർ നിസ്ഫുൽ മഅീഷ, ആസൂത്രണം തന്നെ എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ പകുതിയാണ്, അല്ലെങ്കിൽ സമ്പാദ്യത്തിന്റെ പകുതിയാണ്. ആസൂത്രണം ഉണ്ടായാൽ തന്നെ മതി. അപ്പൊ ഏതാ വരിക? നജാഹുൽ ഹയാത് മാ തദ്ബീർ, ആസൂത്രണം ഉണ്ടെങ്കിൽ, പ്ലാനിങ് ഉണ്ടെങ്കിൽ ജീവിതത്തിൽ വിജയിക്കാം എന്നാണ്. പിന്നെ ലിസാനുൽ ആക്കിലി വറാ കൽബിഹി വ കൽബുൽ അഹ്മക്കി വറാ ലിസാനിഹി, എന്താണ് ബുദ്ധിയുള്ളവന്റെ നാവ് അവന്റെ ഹൃദയത്തിന്റെ ബാക്കിലാണ്, എന്നാൽ എന്താണ് മണ്ടന്റെ ഹൃദയം അവന്റെ നാവിന്റെ പുറകിലാണ്. അതായത് അല്ലാഖിൽ എത്തക്കല്ലം ബാദ തഫക്കുർ എന്നാണ്, ബുദ്ധിമാൻ ആലോചിച്ച ശേഷം പറയുകയുള്ളൂ. അൻ തുലിയ ഷംസതൻ സഗീറ ഹൈറുൽ ലക്കാൻ തുലിന ലലാം തുലിന ലലാം, ഇരുട്ടിനെ പഴിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു തിരി കത്തിച്ചു വെക്കുന്നതാണ്. ഏതാണ്? ഇലാത്തുൽ മിസ്ബാഹ് ഖൈറു മിൻ സബ്ബിൽ ലലാം, ഇരുട്ടിനെ ചീത്ത പറയുന്നതിനേക്കാൾ നല്ലത് വിളക്ക് കത്തിക്കുകയാണ്. പിന്നെ ഇന്ന ബൈത്തൻ യഹ്ലു മിൻ കിതാൻ ഹുവ ബൈത്തും ബിലാ റൂഹ്, വീടില്ലാത്ത, അല്ല കിതാബില്ലാത്ത വീടിൽ ജീവനില്ലാത്ത വീടാണ്. എന്താണ്? ഖിറാഅത്തുൽ കുതുബി മുഹിമ്മത്തും ഫി ഹയാത്തിൽ ഇൻസാൻ, മനുഷ്യ ജീവിതത്തിൽ വായന, ബുക്കിന്റെ വായന വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ്. ഓക്കെ, 27 എന്താണ്? ആയിദ് ഫഖറത്തം ബസീത അൻ ഖിദമാത്തി ദക്തൂർ മുഹീദ്ദീൻ ആലുവായി ലുഗത്തുൽ അറബിയ ബി ഇസ്തിആനത്തി നിഖാത്തി താലിയ, ഡോക്ടർ മുഹീദ്ദീൻ ആലുവായിയുടെ സേവനത്തെ കുറിച്ചൊരു പാരഗ്രാഫ് അദ്ദേഹത്തിന്റെ ഈ നുക്കത്തുകൾ ഉപയോഗിച്ച്. അറബി ഭാഷാ പഠനം, അറബി കോളേജിൽ ചേർന്നു, അഫ്സലുൽമ ബിരുദം നേടി, ഡോക്ടറേറ്റ് നേടി കെയ്റോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ രചനകൾ, ഇതൊക്കെ അതിൽ സൂചിപ്പിക്കണം എന്നാണ്. ഇതൊക്കെ അതിൽ സൂചിപ്പിക്കണം. അപ്പൊ നമുക്ക് നോക്കാം അതൊരു മോഡല്. ഇവിടെ ഒരു അദ്ദക്തു മുഹീദ്ദീൻ ആലുവായി, ആലിമും വഖബീറും അബുഖരിയും വഖാതിബും മഷ്ഹൂർ, പറയാമെന്നാൽ ഒരുപാടുണ്ട്. അദ്ദേഹത്തിന്റെ പഠനം ദാറുലും വാഴക്കാടിൽ ചേർന്നു, പിന്നെ ബാക്കിയാത്ത സ്വാലിഹാത്തിൽ ചേർന്നു, അവിടുന്ന് മൗലവി ഫാദിൽ പാസ്സായി, പിന്നെ അഫ്ദൽ ഉലമ പഠിച്ചു മദ്രാസ് എന്ന്, പിന്നെ അദ്ദേഹം ജാമിയത്തുൽ അസ്ഹറിലേക്ക് പോയി, അവിടുന്ന് ഡോക്ടറേറ്റ് കിട്ടി. പിന്നെ ഏത് വിഷയത്തിൽ? ഇതാണ് അദ്ദേഹത്തിന്റെ വിഷയം. പിന്നെ ഇർത്തഹൽ ആലുവായി മിസറിലേക്ക് ആകെ പറഞ്ഞു. പിന്നെ അദ്ദേഹം ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു. ജാമിയത്തുൽ അസ്ഹറിൽ ഉസ്താദായിരുന്നു. അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ
മദീന ജാമിയത്തുൽ ഇസ്ലാമിയയിലേക്ക് പ്രസിദ്ധീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളുണ്ട് ദാവത്തുൽ ഇസ്ലാമിയ, അദബുൽ ഹിന്ദുൽ മുആസിർ, ഇടാം പിന്നെ ഇന്തക്കല. ഇത്രയും അദ്ദേഹം മരണപ്പെട്ടു ഈ വർഷത്തിൽ. ഇത്രയുമാണ് അദ്ദേഹത്തിന്. പിന്നെ മുസാഹമാത്സ്, അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ അറബി ഭാഷയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. ഇങ്ങനെ വളരെ കൃത്യമായ ഇതിലുണ്ട്. നിങ്ങളത് വായിച്ചു നോക്കുക. നിങ്ങൾ പഠിച്ചതുമാണ് എങ്കിലും എന്താണ് കഴിയുന്നത് പോലെ തയ്യാറാക്കിയിരുന്നെങ്കിൽ അതിന് മാർക്ക് കിട്ടും. ഓക്കെ, ഇൻഷാല്ലാ. ഇനി അടുത്തത് 28-ാമത്തെ ആയിദ്ദ മുദക്കറ ഇസ്തിഹ്സാനിയ ഹൗല നാമു വലാ തസ്തൈഖുദു ബിസ്തിഖാനത്തി നിഖാദി താലിയ. താഴെയുള്ളതിൽ 28-30 വരെയുള്ളതിൽ രണ്ടെണ്ണം ചെയ്യാനാണ് പറയുന്നത്. മുദക്കറ ഇസ്തിഹ്സാൻ, ആസ്വാദനക്കുറിപ്പ് അല്ലെ, അപ്രീസിയേഷൻ തയ്യാറാക്കാൻ. ഇതിനെ കുറിച്ച് നാമോ വലാ തസ്തൈഖുദു എന്ന പാഠത്തെ കുറിച്ച് ഏതാണ് ഉദാഹരണം പറഞ്ഞാല്? ഇതാ മുദക്കറ ഇസ്തിഹ്സാനി, നാമോ വലാ തസ്തൈഖുദു മൽലൂമിൻ ജമീൽ ജദ്ദാബ്. നല്ല മനോഹരമായ ഒരു കവിതയാണ്. കതബ ഷാഇറു മഷ്ഹൂർ റുസാഫി ഹാദൽ മൽലൂം, ഇത് എഴുതിയത് മഅറൂഫ് റുസാഫിയാണ്. സഖത്ത ബാദു മിൻ ഖൗമിഹി അൻ ഇഖ്തിലാൽ ഇൻജീസ് ഫി ബിലാദിൽ ഇറാഖ്, തന്റെ സമൂഹത്തിലെ കുറച്ച് ആളുകൾ ഈ ബ്രിട്ടീഷുകാരുടെ അധിനിവേശത്തെ കുറിച്ച് മിണ്ടാതിരുന്നു. അന്നേരമാണ് ഇദ്ദേഹം കവിത എഴുതിയത്. ഇത് ഒരു അദ്ദേഹം അവരെ പരിഹസിച്ചുകൊണ്ട് എഴുതിയതാണ്. അവരുടെ ആ മിണ്ടാട്ടത്തെ പരിഹസിച്ചിട്ട് തന്റെ സമൂഹത്തെ വ്യത്യസ്തമായ രീതിയിൽ അദ്ദേഹം എന്താണ് എന്ത് ചെയ്യുന്നു, പരിഹസിക്കുന്നു അല്ലെങ്കിൽ ആക്ഷേപിക്കുന്നു. അദ്ദേഹം തന്റെ സമൂഹത്തെ യുഹരിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ്. അല്ല, മുഖാവമത്തിൽ ഇസ്തിലാലും വൈദേശികാദ്യ എന്താണ് അധിനിവേശത്തെ ചെറുക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം പറയണമെന്ന് ലൈസൻ നൗമുവൽ ജഹാലമിൻ അസ്ബാബിൻ നജാഹി വൽ ഫൗസ്, വിജയത്തിന്റെ മാർഗം എന്നുള്ളത് എന്താണ് അന്ധക്കേടും ഉറക്കവുമല്ല. അസുഖൂത്ത് ജരീമത്തിന് എന്തൽ ഇസ്തിലാൽ, അധിനിവേശ സമയത്ത് ഉണ്ടായിരിക്കുന്ന ഒരു കുറ്റകൃത്യമാണ് എന്നൊക്കെ കേട്ടോ. അപ്പൊ ഈ മോഡലിൽ ഒരു മുദക്കറ ഇസ്തിഹ്സാനിയ എഴുതിയാൽ മതി. ഓക്കെ അല്ലേ. 29, ഹലീം ദമ്മൂസ് ഇബ്രാഹിം, ഹലീം ബിൻ ഇബ്രാഹിം ജരീസ് ദമ്മൂസ് അഹബ ലുഗത്തുൽ അറബിയ ശദീദ, അറബി ഭാഷ അദ്ദേഹം വളരെ ഇഷ്ടപ്പെട്ടു. ആയിദ മഖാലത്തൻ വജീസാൻ മഹബത്തിഹി അലാ ലൗഇ മൽഗൂം ലാ തലുംനി, ലാ തലുംനിയെ ആസ്പദമാക്കി എന്താ അതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് എന്ത് ചെയ്യുക, ഒരു പാരഗ്രാഫ് തയ്യാറാക്കുക എന്നുള്ളതാണ്. മഖാല, പാരഗ്രാഫ് അല്ല, മഖാല, ഒരു ലേഖനം. അപ്പൊ അത് ലാ തലുംനി മൽഗൂമൻ ജമീൽ ലി ഷാഇർ ഹലീം ഇബ്രാഹിം ദമ്മൂസ് ലഹു ഖസായിദുൻ ഫി മദ്ഹിൽ ലുഗത്തുൽ അറബിയ, അറബി ഭാഷയെ കുറിച്ച് അത് അദ്ദേഹത്തിന് അതിനെ മദ്ഹ് ചെയ്തുകൊണ്ടുള്ള പ്രശംസിച്ചുകൊണ്ടുള്ള കവിതകൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അറബി ഭാഷയെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ രക്തത്തിലൂടെ ഓടുകയായിരുന്നു. അദ്ദേഹം പറയുകയാണ് ഇന്നാഹു ആഷിഖത്തുൽ വഹീദ, അദ്ദേഹത്തിന്റെ കാമുകിയാണ്. വലാ യുബാലി ഫി മഹബ്ബതിഹ ലൗമത്തിലായും, ഒരാക്ഷേപകന്റെയും ആക്ഷേപത്തെ അദ്ദേഹം അതിനോടുള്ള സ്നേഹത്തിന്റെ കാര്യത്തിൽ കാര്യമാക്കിയിട്ടില്ല. അദ്ദേഹം പറയുന്നു തദബുക്കുൽ മുന്തു സിഗരിഹി, ഓർ ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹം അറബി ഭാഷ രുചിച്ചു. അതിലൂടെ മിൻ തർണീമത്തിൽ ഉമ്മു വധുവാബത്തിൽ അബ്, ഉമ്മയുടെ താരാട്ടുപാട്ടും വാപ്പയുടെ സ്നേഹവും. അദ്ദേഹം അഭിമാനം കൊള്ളുന്നു അദ്ദേഹത്തിന്റെ ആബാ അജ്ദാദ് പാപ്പമാരുടെ തുറാസ് പൈതൃകത്തിൽ നിന്നാണ് ഈ ഭാഷ എന്നുള്ളത്. അദ്ദേഹം അറിവ് നേടിയത് ഇതിലൂടെയാണ്. അദ്ദേഹത്തിന്റെ ഭാഷയുടെ ഇസ്സത്ത് തസ്ദാദ് യോമൻ ഫയോമൻ, ദിവസം തോറും വർദ്ധിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ നിങ്ങൾ ഒരു സിമ്പിളായ ഒരു പാരഗ്രാഫ് എഴുതിയാൽ മതിയാകും. ഓക്കെ. 30, ആയിദ്ദ മഖാലത്തും വജീസാൻ ഹിജറത്ത് ഉമ്മു സലമ ഇലൽ മദീന, ഉമ്മു സലമ മദീനയിലേക്ക് പോയതിനെ കുറിച്ച് ഒരു മഖാല തയ്യാറാക്കുക. ഇതിന് നബി ദിൽ ഹിജറ, ഹിജറക്ക് നബിയുടെ എന്താണ് അനുമതി, അദ്ദേഹത്തിൻ്റെ അവരുടെ കുടുംബം പോയത്, ഹബസുഹു ഉമ്മു സലമ, ഹബസുഹു ഉമ്മു സലമ, ഉമ്മു സലമ എന്നാണ് അവരെ തടഞ്ഞു വെച്ചത്, പിന്നെ ബഖാഉഹ സനത്തൻ ഫിൽ അബ്തഹിൽ താമസിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തയ്യാറാക്കാനാണ്. അപ്പൊ അത് ഹല്ലന്ത വഹീദ എന്ന പാഠം, ഖിസ്സത്തുൻ താരിഖിയ മിൻ ഹിജ്റത്തി ഉമ്മു സലമ, ഉമ്മു സലമയുടെ ഹിജ്റയെ കുറിച്ചുള്ളതാണ്. കാനതിയ വസൗജതുഹ വഇബ്നുഹ മിൻ അസ്സാബിഖീന അല്ലവലീന ഇലൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് ആദ്യം വന്നവരാണ്. ആ കുടുംബം ഒരുപാട് സുഉബ പ്രശ്നങ്ങൾ അനുഭവിച്ചു അവരുടെ ഹിജ്റയിൽ. ഹിജ്റ പോയപ്പോൾ
അവരെ അവരുടെ മനാത്ത്ഹ കബീല, അവരുടെ സമുദായം അവരെ തടഞ്ഞു. അങ്ങനെ അബീസലമ ഫനസഅത്ത് ഖബീലത്തു അബീസലമ ബനു അബ്ദുൽ അസദ് ഇബ്നഹ മിൻഹ, മകനെ തടഞ്ഞു. ഫറഖ ബൈന, അവരെ വേർപിരിച്ചു. പക്ഷെ അവർ ശ്രമിച്ചു എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ, സബറത്ത്, ക്ഷമിച്ചു. പിന്നെ വകാനമിൻ ആദത്തു ഉമ്മു സലമ ഫി തിൽക ഹാലത്തിൽ മൂലമാൻ തഖ്റുജ ഇലൽ മകാൻ അല്ലദീ ഷഹിദ മസാതിഹ കുല്ല സബാഹിൻ, അവരുടെ ഒരു പതിവായി ഈ സന്ദർഭത്തിൽ അവരെ എന്താണ് സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരാളുകൾക്ക് വന്നു അല്ലേ. പിന്നെ വതദഖല ഫി അംരിഹ റജുലുൻ മിൻ അഹ്ലിഹ, തന്റെ കൂട്ടത്തിൽ ഒരാൾ തന്നെ അവരിടപെട്ടു, അങ്ങനെ അവർക്ക് ഹിജ്റ പോകാൻ പറ്റി. അങ്ങനെ ലഹത് ഉമ്മു സലമ ഹയാതഹ ഫി സബീലി ദൈവമാർഗത്തിൽ അവർ തന്റെ ജീവിതം സമർപ്പിച്ചു. ഓക്കെ, ഇത്രയാണ് നിങ്ങളുടെ പ്ലസ് ടുവിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർക്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങളുടെ കൂട്ടുകാരും സുഹൃത്തുക്കളൊക്കെ അയച്ചു കൊടുക്കുക. ഇൻഷാല്ലാഹ് ഇനി നിങ്ങളുടെ മെയിൻ പരീക്ഷയ്ക്കും അതിനുശേഷവും ഇതിന് ആൻസർക്ക് ഈ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചാനൽ ഉപയോഗപ്പെടുത്തുക. അതിൽ ക്ലാസ്സുകളുണ്ട്. അറബിക് എജുവെബ് .in എന്ന പേരിലൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട എല്ലാ നോട്ട്സുകളും ലഭ്യമാണ്. അതിൻ്റെ ലിങ്കും ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇൻഷാല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.